ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്ന് നിങ്ങൾ തമ്മനയിലെ കണ്ട പോലെ ഒരു വിഷു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ സ്ഥിരം ഫോർമുല RX മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ആൻഡ് ഇതിൽ സെറമൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മേക്കപ്പൊക്കെ ഇടുമ്പോൾ അത് ഒരുപാട് നമ്മുടെ സ്കിന്നിനെ ക്ലോഗ് ചെയ്യാതിരിക്കാനായിട്ട് നല്ലൊരു ബാരിയറായിട്ട് ഇത് വർക്ക് ചെയ്യും കേട്ടോ. സോ ഇത് നന്നായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫേസിൽ. ബിഗിനേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ കെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മാക്കിൽ നിന്ന് എന്തോ ഒരു പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ എനിക്ക് എപ്പോഴോ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു മിനി സൈസുള്ള സ്ട്രോക്ക് ക്രീം. സോ ഇത് ഞാൻ എൻ്റെ ഫേസിൻ്റെ എല്ലാ ഹൈ പോയിൻറ്റ്സിലും പിന്നെ എനിക്ക് എവിടെയൊക്കെ വേണമെന്ന് തോന്നുന്നിടത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്കും എവിടെയൊക്കെ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കണം, കുറച്ചുകൂടെ ഗ്ലോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ലുക്കിൽ പിന്നെ വേറൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് എൻ്റെ ഫേസ് അത്യാവശ്യം ഓയിലി ആയതുകൊണ്ട്. എന്നതിന് ശേഷം ഞാനിവിടെ ഒരു ഫുൾ കവറേജ് കൺസീലർ ആണ് കേട്ടോ എടുക്കുന്നത്. ഇത് വന്നിട്ട് ലോറിയാലിൻ്റെ ഇൻഫോളബിൾ കവറേജ്, ഐ മീൻ ഫുൾ കവറേജ് കൺസീലർ ആണ്. ഇത് ഞാൻ ഐഷാഡോക്ക് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ എൻ്റെ കണ്ണിമ്മ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫുൾ കവറേജ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ലൈ ചെയ്യരുത്, ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യും. സോ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ആവശ്യം പോലെ ബിൽഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഞാനത് സെറ്റ് ചെയ്യാനായിട്ട് കെ ബ്യൂട്ടിയുടെ ഒരു കോമ്പാക്റ്റ് ആണ് എടുക്കുന്നത്. ഇതൊരു അടിപൊളി കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇച്ചിരി പ്രൈസി ആണ് എങ്കിൽ പോലും അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പൗഡേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ പൗഡേഴ്സ് കോമ്പാക്റ്റോ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഐ പാലറ്റ് ആണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് റെവല്യൂഷൻ്റെ ടമ്മിക്സ് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പാലറ്റാണ് കേട്ടോ, ഐ പാലറ്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു റെഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. സോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി വാമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് നേരിട്ട് കാണാനായിട്ട് കുറച്ചൊരു ഒരു ബ്ലൂ അണ്ടർടോണാണ്, അത്ര വാമല്ല, ഇച്ചിരി കൂളാണ്. സോ ഇതെടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് സെൻറ്ററിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ഒന്നുമല്ല, എന്നാലും ഞാൻ വളരെ കുറച്ചെടുത്തിട്ടാണ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ബ്ലൗസിൽ കുറച്ച് റെഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണെന്ന് ഞാൻ ഐ ലുക്ക് റെഡിൽ പിടിക്കാമെന്ന് വിചാരിച്ചത്. സോ അടുത്തതായിട്ട് ഞാൻ സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എടുക്കുന്നത്. ആസ് ഐ ടോൾഡ് യു, ഈ ഒരു റെഡ് കുറച്ചൊരു കൂൾ അണ്ടർടോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇച്ചിരി കൂടെ വാം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് മിക്സ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു ഷെയ്ഡ് എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട്, ഐ മീൻ സെൻറ്ററിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്യാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. എനിക്ക് റെഡാണ് കുറച്ചുകൂടെ പോപ്പ് ചെയ്ത് നിൽക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റെഡ് കുറച്ചുകൂടെ എടുത്തിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഗ്ലിറ്റർ ഐ ഷാഡോ ആണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് ആക്ച്വലി ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ബിൽഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ സാരിയിൽ വന്നിട്ട് ഗോൾഡൻ ബോർഡറാണ്, അപ്പോൾ അതിനെ കുറച്ചുകൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗോൾഡൻ ഷിമേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലിറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം ഐലൈനർ. ഞാനിവിടെ ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ എടുക്കുന്നത്. ഡാസ്ലറിൻ്റെ എക്കാലത്തെയും ഐടെക്സിൻ്റെ ഡാസ്ലർ ഐലൈനറാണ് ഞാൻ എടുക്കുന്നത്. സോ ഇത് വെച്ചിട്ട് ഞാൻ കണ്ണിൽ ഒരു വിങ്ഡ് ലൈനറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബിക്കോസ് വിഷു ഒക്കെ അല്ല, അപ്പോൾ ഇച്ചിരി കണ്ണൊക്കെ ഒന്ന് വിരിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാനിങ്ങനെ എഴുതി പോവാണ് കേട്ടോ. രണ്ട് കണ്ണും വാലൊക്കെ ഇട്ടുകൊടുത്ത് എഴുതിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. മസ്കാര ഞാനിപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മസ്കാര ഇടുന്നുള്ളൂ. സോ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഫേസ്ഡിൻ്റെ എൻ്റെ ഫേവറേറ്റ് ബോണ്ടി സ്പേ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്, രണ്ട് ഷെയ്ഡിൽ എടുത്തിട്ടുണ്ട്. ബിക്കോസ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഷെയ്ഡാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഡോട്ട് ഡോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈവണായിട്ട് ബ്ലെൻഡ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും പറ്റുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതൊന്ന് കഴുകിയിട്ട് നന്നായി സ്ക്വീസ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൺ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കിട്ടില്ല കേട്ടോ. നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യരുത്, ഡാബിങ് മോഷനിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നതിന് ശേഷം നമുക്ക് ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഹൂദ ബ്യൂട്ടിയുടെ ഒരു ലൂസ് പൗഡറാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് എൻ്റെ കണ്ണിൻ്റെ താഴെ മാത്രമേ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബിക്കോസ് എൻ്റെ കണ്ണിൻ്റെ താഴെ പെട്ടെന്ന് ക്രീസാവും, ആൻഡ് ക്രീസായി കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ തട്ടിക്കളയാണ്. എന്നതിന് ശേഷം ഞാൻ ഈ ഒരു കാജലാണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് കെ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അവരുടെ ഐ ഷാഡോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ്. സോ എൻ്റെ ബ്ലൗസിൽ ചെറുതായിട്ട് ഗ്രീൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്ഥിരം മേബ്ലിൻ്റെ കൊലോസൽ മസ്കാരയാണ്. ഇത് ഞാനൊരു രണ്ട് മൂന്ന് കോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, താഴെയും മുകളിലത്തെ ലാഷസിലൊക്കെ ആയിട്ട്. മസ്കാര ആക്ച്വലി ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് ഇട്ട് കഴിയുമ്പോഴത്തേനും ആ ഒരു ഐസിൻ്റെ ഫുൾ ലുക്ക് അങ്ങ് ചേഞ്ച് ആവും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഐബ്രോ പാലറ്റാണ്, ഇത് വന്നിട്ട് വെറ്റൻ വൈൽഡ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നുള്ളൊരു ഐബ്രോ പാലറ്റാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഐബ്രോസ് രണ്ടും രണ്ട് കോലത്തിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് ഫില്ല് ചെയ്യൽ. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനങ്ങനെ ഐബ്രോസൊന്നും ചെയ്യലില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഹെവി മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഐബ്രോസൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. എന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഷുഗറിൻ്റെ ബ്രോൺസറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് ഇങ്ങനെ ഭയങ്കര വലുതാണ്, അപ്പോൾ ഫേസിനെ കുറച്ചൊന്ന് എന്താ പറയുക, വലിപ്പം കുറഞ്ഞ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രോൺസർ യൂസ് ചെയ്തിട്ട് നന്നായി കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഐഷാഡോ ബ്രഷ് തന്നെ എടുത്തിട്ട് ഞാൻ എൻ്റെ നോസ് ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ടീസോണ് വേഗം ഓയിലി ആവും, അപ്പോൾ ഞാൻ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ നോസ്. എന്നതിന് ശേഷം നമുക്കൊരു ഫ്ലഷ്ഡ് ലുക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ ബ്ലഷിന് പകരം ഈ ഒരു ബെനിറ്റിൻ്റെ ആണ്, ഇത് വന്നിട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബെനിറ്റിൻ്റെ ആണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങി, എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല പ്രൈസിയാണ്, എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രൈസിയാണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്സിൽ ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, വാട്ടറി കൺസിസ്റ്റൻസി ആണ്. സോ ഇത് അത്യാവശ്യം പ്രൈസി ആണെങ്കിലും ഭയങ്കര വർത്ത് ആണ്, ആൻഡ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ നമ്മുടെ സ്കിന്നിൽ. ആൻഡ് ലാസ്റ്റായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ്, വാം റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ട് മെബ്ലിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അവരുടെ സൂപ്പർ സ്റ്റേ ഇങ്ക് റേഞ്ചിലുള്ള ക്രയോൺ ആണ്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പോയിൻറ്റ് ലൈക്ക് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഭയങ്കര പോയിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലിപ് ലൈറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് വെച്ചിട്ട് തന്നെ നന്നായി ലിപ്സിന് ഡിഫൈൻ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. അപ്പം നമ്മൾ നന്നായി ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തി നിൽക്കുന്ന റെഡ് പോലെ തോന്നിച്ചു. ഞാൻ അതിനെ ഒന്ന് ഡിമ്മാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫിംഗർ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ജസ്റ്റ് അമ്മാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ ഇച്ചിരി ആ ഒരു പോപ്പിംഗ് ഒന്ന് കുറയും, ആൻഡ് കുറച്ചുകൂടെ മാറ്റായിട്ടിരിക്കും. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് നല്ല കഴിഞ്ഞു. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. സോ ഞാൻ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു കമ്മലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ മിന്ത്രയെന്നോ മീഷോന്നോ എന്തോ മേടിച്ചാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സോ ഞാൻ ഇത് അത്യാവശ്യം ഒരു വലിയ പീസായതുകൊണ്ട് തന്നെ ഞാൻ കഴുത്തിൽ വേറെ മാലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ഈ ഒരു ഇയറിങ്സ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എൻ്റെ ഈ ഒരു ലുക്കിനെ നന്നായി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കമ്മൽ. ആൻഡ് ഹെയർ ഞാൻ ജസ്റ്റ് ഇതുപോലെ നിറകെ ചെയ്തിട്ട് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ബാക്കിലേക്ക് ഒരു ബണ്ണ് പോലെ ചെയ്തേക്കാണ്. സോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബാംഗിൾസും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അവരിൽ ആക്ച്വലി ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവരുടെ പേര് ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. സോ വളരെ കിട്ടിയിട്ടുള്ള എൻ്റെ അവസാനത്തെ പട്ടി ഷോ ആണ് കേട്ടോ ഗൈസ്, ബിക്കോസ് ഞാൻ അങ്ങനെ എപ്പോഴും വളമൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ പൊതുവേ ഒരുങ്ങലൊക്കെ കുറവാണ്. സോ ഒരുങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഷോ ഒക്കെ കാണിക്കണമല്ലോ. ഇത് അപ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ബ്ലൗസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്കിൽ ഈ ഒരു പ്രിൻറ്റും കൂടെ കണ്ടപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഇത് വന്നിട്ട് ഹാഫ് സ്ലീവ്സ് ആണ് ആൻഡ് ബാക്ക് അത്യാവശ്യം ഡീപ്പാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ബ്ലൗസ് ആൻഡ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. ഞാൻ ലാസ്റ്റ് ഒരു ബിന്ദിയും കൂടെ ഇട്ട് കൊടുത്തു ഐലൈനർ വെച്ചിട്ട്. സോ യാ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.